ബ്രസയിലേക്ക് 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയത് മിററും കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ഊരി എടുക്കണം കേട്ടോ. ഇപ്പൊ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ നമ്മളിത് ഊരി മാറ്റിണ്ട്, പകരം 9 ഇഞ്ചിന്റെ സിസ്റ്റം നമുക്ക് വിൽക്കണം. അപ്പൊ ഇതേ നമ്മുടെ കാറിന്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാട്ടകസാർ. കാട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്രസ നമുക്ക് വന്നിരിക്കുന്നത് പാലക്കാട് ഭാഗത്തു നിന്നുണ്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം കണ്ട് അവര് 360 ഡിഗ്രി ക്യാമറ, പിന്നെ സീറ്റിന്റെ വർക്ക്, പിന്നെ റൂഫ് റെയില് അതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ വർക്കുകളും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. 2 മിററുകൾ അഴിച്ചു. ഇനി നമുക്ക് 4 ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. കൂടാതെ മ്യൂസിമോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് 360 ആണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഒരു ആംബ്രസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തന്നെ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തത് ഒരു 360 ഡിഗ്രി ക്യാമറ നമ്മളിത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് സൈഡ് മിററിന്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് പാക്കിങ് ചെയ്യണം. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഹെഡ് സൈഡിലെ മിററിന് അതേ 360 പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ബുഷ് കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നുണ്ടോ. ഇതുപോലെയുള്ള ഒരു ബുഷൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ നമ്മളിത് ആ ഹോളിൽ കൂടെ നമ്മുടെ കേബിളിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകും. ഇതാണ് നമ്മുടെ മിറർ മൂവിക്കുന്ന ക്യാമറ. ഇനി നമുക്കതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ മിറർ ഇതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് ആ ക്യാമറയും നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. നമ്മുടെ മിറർ ഇത് നമ്മൾ കണക്ട് ചെയ്യണ്ടാ. അപ്പോൾ രണ്ട് സൈഡ് മിററിൻ്റെ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ക്യാമറകൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ക്യാമറയുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഫ്രണ്ടും ബാക്കും ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് മിററിന്ന് വരുന്ന ക്യാമറ. ഫ്രണ്ടിലേക്കുള്ള ക്യാമറ അതേ 360 ഫിറ്റിങ്സ് ചെയ്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ 360 ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയും ഞാൻ കാണിച്ചു തരാം. ബ്രസയ്ക്ക് നമ്മൾ റൂഫ് റെയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫുൾ സിൽവറും അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും ഉള്ള ഒരു റൂഫ് റെയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്കിംഗ് മോഡലാണ്. കറക്റ്റ് ഇതേ പ്രൈമറും കാര്യങ്ങളെല്ലാം ഇട്ട് കൃത്യമായിട്ട് അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ അതിൻ്റെ സ്റ്റിക്കിംഗ് വരുന്നത്. ബ്രസയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ റൂഫ് റെയിൽ കേട്ടോ. ബ്രസ കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് വരണമെങ്കിൽ അതിൻ്റെ ഒരു റൂഫ് റെയിൽ ഫിറ്റ് ചെയ്താലേ അതിൻ്റെ ഫിഗർ തന്നെ ഒരു ഫില്ലാവുള്ളൂ. അപ്പോൾ നമ്മുടെ റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ 360 ഫിറ്റിങ്സ് കാര്യങ്ങൾ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ മിററിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം, കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മിററും കാര്യങ്ങളെല്ലാം ഊരിയെടുത്തത് 360 ഡിഗ്രി ക്യാമറ അതായത് ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതായത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ ദേ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും പുതിയ ബ്രസയിലാണ് നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഓരോ ഫങ്ഷൻസും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ നമുക്ക് ഫ്രണ്ടും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് 360 ബാഡ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഓരോ ക്യാമറയും ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് നമുക്ക് ഓരോ ഭാഗത്തും എന്തെല്ലാം തടസ്സങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിതിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് 360 ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകതകൾ. കൂടാതെ
നമുക്ക് ഓരോ ഭാഗങ്ങളതേ ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്, ബാക്ക്, അതുപോലെ തന്നെ രണ്ട് സൈഡ് വ്യൂ, കൂടാതെ നമുക്ക് ഇതിൽ ഫുൾ വ്യൂ കാണുന്ന ഒരു ഭാഗം ഇതിൽ കൃത്യമായിട്ട് ഉണ്ടാവും കേട്ടോ. കൂടാതെ നമുക്ക് ബാക്ക് വശമാണ് ഇപ്പോൾ ഈ ഫുള്ളായിട്ട് ഇതിൽ കാണുന്നത്. കൂടാതെ നമുക്കതിലേക്ക് സൈഡ് വ്യൂ കാണണമെങ്കിൽ അതെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും, കാറിൻ്റെ രണ്ട് സൈഡ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കൂടാതെ നമ്മളിതേ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് വ്യൂ കണ്ട് നമുക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഡ്രൈവ് ചെയ്യുന്നതിനും വളരെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൃത്യമായിട്ട് ഇതേ റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 360 ഡിഗ്രി ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. ഫൈനലി നമ്മുടെ സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സീറ്റ്. ഇതാണ് ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ സിൽവർ ഡിസൈനും കൊടുത്തിട്ടാണ് നമ്മൾ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു വുഡൻ ടൈപ്പ് ഹാൻഡ് റെസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ഹാൻഡ് റെസ്റ്റാണ്. സീറ്റ് കവർ നമ്മൾ നാപ്പ ലെതറിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. 1 ഇയറോളം നമുക്ക് സീറ്റിൻ്റെ വാറണ്ടി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതെ ബാക്കിലും സെയിം ഡിസൈനിലാണ്, അതേ ഡയമണ്ട് കട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ 360 ചെയ്താണ് എൻ്റെ ഫൈനലായിട്ടൊന്ന് കാണിച്ചു തരാം. അതേ ഇതാണ് റിവേഴ്സ് ക്യാമ നമുക്ക് വരുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കാറിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനുണ്ട്. അതേ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ അവർ നിൽക്കുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രസേലിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സസറീസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മൾ 360 ഡിഗ്രി ക്യാമറ വിത്ത് സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആക്സസറീസിനും നമുക്ക് 1 ഇയറോളം നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ്. താല്പര്യമുള്ളത് നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ.